അതായത് കേരളത്തിൽ ഇതിനു മുൻപും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു മിനിറ്റ് ശ്രീ എം നൌഷാദ് താങ്കളെ ഗുരുതരമായ വളരെ ഗൗരവമുള്ള ഒരു ഒരു പ്രശ്നമായിട്ട് താങ്കളത് അവതരിപ്പിച്ചല്ലോ താങ്കൾക്ക് തന്നെ നേരിട്ടുള്ള അനുഭവം ഉള്ളതാണ് അതിന് ശ്രീ സണ്ണി ജോസഫ് മറുപടി പറയട്ടെ ശ്രീ സണ്ണി ജോസഫ് കേരളത്തിൽ ഇതിനു മുൻപും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സംസാരിച്ചല്ലോ അവർക്കാർക്കും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത നിലവാരമില്ലാത്തയാൾ എന്നൊരു വിശേഷണം വി ഡി സതീശന് കേൾക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്നാണ് ശ്രീ എം നൌഷാദ് പറയുന്നത് കാരണം അത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത് സായി സ്പീക്കറെ വില കുറച്ച് കാണിക്കുന്ന അദ്ദേഹത്തോട് അനാദരവ് കാണിക്കുന്ന ഇടപെടൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി നിലവാരമില്ലാത്ത പ്രവൃത്തി എന്ന് പ്രതിപക്ഷ നേതാവിനെ ചൂണ്ടി പറഞ്ഞത് അതീ സമീപനത്തിന്റെ വിഷയമാണ് ഈ കാണുന്ന വിഷയം നേരത്തെ നൗഷാദി കാര്യങ്ങളെ വളച്ചൊടിക്കാണ് രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ച നടപടി ശരിയല്ല എന്ന് പറഞ്ഞു വരുന്നിടത്ത് തുടക്കത്തിൽ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആ ഒറ്റ വാക്കിനോട് മുഖ്യമന്ത്രി യോജിച്ചു രമേശ് ചെന്നിത്തല എഴുന്നേറ്റത് എന്തിനാണ് മുൻ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോട് ഭരണകക്ഷി നേതൃത്വം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയാനാണ് അപ്പോൾ ഗോവീഷ് ചോദിച്ച ഓരോ ചോദ്യത്തിനും നൌഷാദ് എന്തിനാണ് ഇത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഉണ്ടാകുന്നത് പഴയ ചരിത്രം കേരള നിയമസഭയുടെ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം ഈ അടുത്ത ദിവസമല്ലേ വനിതാ എം എൽ എമാർ അന്നത്തെ യു ഡി എഫിൻ്റെ എം എൽ എമാർ ഇപ്പോൾ അവരെല്ലാവരും എക്സ് എം എൽ എമാരായിരിക്കും അവർക്കെതിരെ കളവായ കേസ് കൊടുത്തിട്ട് ഈ വനിതാ എം എൽ എമാർ അന്നത്തെ ഭരണകക്ഷി എം എൽ എമാർ എന്താ മാനഭംഗപ്പെടുത്തത്തക്ക രൂപത്തിൽ അവർ ഉപദ്രവിച്ചു എന്നുള്ള പരാതി കൊടുത്തിട്ട് കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത് ഞാൻ ലളിതമായിട്ട് ചോദിക്കായിരുന്നു എന്താ അന്ന് സംഭവിച്ച ആ കാര്യത്തിന് മാപ്പ് പറയാതെ നിങ്ങൾക്ക് ഞങ്ങളെ ആക്ഷേപിക്കാൻ സാധിക്കുമോ എന്താ സംഭവിച്ചത് മാണിസാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം പ്രതിപക്ഷാംഗങ്ങൾ ഭരണകക്ഷി ബെഞ്ചുകളിലേക്കാണ് വന്നത് ശിവൻകുട്ടി ഇന്നത്തെ മന്ത്രി ഞാനിരിക്കുന്ന ഡെസ്കിൻ്റെ മുകളിലാണ് കയറിയത് ഞങ്ങൾ ആരെങ്കിലും വന്നോ ഭരണകക്ഷിയുടെ അകത്തേക്ക് അടുത്തേക്ക് ഞങ്ങൾ ആരെങ്കിലും വന്നോ ഏതെങ്കിലും മന്ത്രിയെ ഞങ്ങൾ തടസ്സപ്പെടുത്തിയോ സ്പീക്കറെ കസേര ഞങ്ങൾ മറിച്ചിട്ടോ സ്പീക്കറെ മൈക്ക് ഞങ്ങൾ തകർത്തോ കമ്പ്യൂട്ടർ ഞങ്ങൾ ഒടിച്ചോ നാശേഷങ്ങൾ വരുത്തിയോ ഈ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ കൃത്യമായി പറയുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണിത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് മുഖ്യമന്ത്രിക്ക് ഓശാന റിയാസിൻ്റെ ആവശ്യമായിരിക്കും എല്ലാവർക്കും അറിയാം വി ഡി സതീശൻ നല്ല പക്വതയുള്ള നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കേരളം കണ്ട ഏറ്റവും നല്ല ഒരു പാർലമെൻറ്റേറിയനാണ് വി ഡി സതീശൻ അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നിയമസഭാ പെർഫോമൻസ് കേരളത്തിലെ ഭരണകക്ഷിക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നു പല ചോദ്യങ്ങൾക്കും പല പ്രസംഗങ്ങൾക്കും മറുപടിയില്ല ഇന്ന് പ്രസംഗിച്ചാലും ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞ പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇന്നും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനേ കഴിയൂ അതിന് ഉത്തരമില്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദു പത്രത്തോട് അഭിമുഖമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിന് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രിക്കും ഉത്തരമില്ല മിസ്റ്റർ നൗഷാദ് ഉത്തരമൂട്ടിയ മുഖ്യമന്ത്രിയാണ് ഇന്ന് സത്യത്തിൽ ചർച്ചയില്ലാതെ ഒളിച്ചോടിയത് നൌഷാദ് ഒരു കാര്യം ചെയ്യണം നാളെ ഈ അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടെന്നാൽ യും ചർച്ച ചെയ്യാൻ സമ്മതിക്കണം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അറുപത്തിരണ്ട് മിനിറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് മിനിറ്റ് കിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അലോട്ട് ചെയ്യുന്നതിനേക്കാൾ കൊണ്ടുവരണേ നാളെ തന്നെ കൊണ്ടുവരാം നാളെ തന്നെ കൊണ്ടുവരാം ശരി കൊണ്ടുവരാം പിണറായി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കില്ല എൽ ഡി എഫിനെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കാനാണ് മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് ഏറെക്കാലമായി കാലമായി തുടങ്ങിയിട്ട് സമൂഹം അത് അംഗീകരിച്ചിട്ടില്ല അപവാദ പ്രചാരണത്തിലൂടെ ആളെ തകർക്കാമെന്ന് കരുതണ്ട ഭരണ പ്രതിപക്ഷങ്ങളെ സമൂഹം എന്നാണ് പ്രതിപക്ഷ നേതാവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എന്താണ് നമുക്കെല്ലാം അറിയാലോ കേസ് കേസ് അറിയാലോ പറയാൻ ഇഷ്ടപ്പെടാത്ത മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ആക്ഷേപമല്ലേ വർണ്ണങ്ങൾക്കുള്ള ആക്ഷേപം എതിരെയുള്ള ആക്ഷേപമല്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ എന്താണ് എന്താണ് നൗഷാദ് എന്താണ് എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ വീണാവിജയൻ്റെ കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാണ് നൗഷാദ് സിംഗിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാണ് ഏത് കെട്ടിടത്തിലാണ് ആ കമ്പനിയുടെ ആസ്ഥാനം എ കെ ജി അല്ലേ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ അത് എങ്ങനെയാണ് വീണാ വിജയൻ മാസമാസം അഞ്ച് ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ എന്ത് സേവനം ചെയ്തിട്ടാണ് ഇൻട്രം സെറ്റിൽ ബോർഡിന്റെ തീരുമാനം വന്നിട്ട് വിധി വന്നിട്ട് നിങ്ങൾ അപ്പീൽ കൊടുത്തോ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ ഒരു വാർത്താ സമ്മേളനം നടത്തിയോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ലാവുൽ ഇൻ കേസ് എത്ര പ്രാവശ്യം മാറ്റിച്ചു ലാവുൽ കേസ് എത്ര പ്രാവശ്യം മാറ്റിച്ചു മാറ്റിച്ചോ വിചാരണക്കെടുക്കാൻ ആർഗുമെന്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഏറ്റവും വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നല്ലോ ശിവശങ്കർ ഇപ്പം എന്താ അജിത് കുമാർ എന്തിനാണ് അജിത് കുമാറിനെ മാറ്റിയത് മുഖ്യമന്ത്രി അഴിമതിക്കാർക്ക് കൊടവിടിക്കുന്നു അദ്ദേഹത്തിനെതിരെ പോലും കേസുണ്ട് കുടുംബാംഗങ്ങൾക്കെതിരെ പോലും കേസുണ്ട് സതീഷിനെതിരെ ഒന്നും പറയാനില്ല സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് സതീശന്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ കേരളം കേരളത്തിലെ പൊതുസമൂഹം വളരെ പ്രതീക്ഷയോടെ വളരെ കയ്യടിയോടെയാണ് കാണുന്നത് വളരെ പക്കുമതിയാർന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് വി ഡി സതീഷൻ നിങ്ങൾക്കാണ് അസഹിഷ്ണുത നിങ്ങൾക്കാണ് അസഹിഷ്ണുത നിങ്ങൾ മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പലവട്ടം ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു സ്പീക്കറൊക്കെ അപ്പം തന്നെ കൈകാര്യം ചെയ്യാം അത് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മനഃപ്പൂർവ്വം പറഞ്ഞതല്ല അതിൽ നമ്മൾ സതീശൻ തന്നെ പറഞ്ഞത് ഞാൻ സതീശൻ്റെ ഒരു നല്ല കാര്യം ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഇപ്പോഴത്തെ എം പി രാജേഷ് മന്ത്രിയായിട്ട് ബി ഡി സതീശനും തെറ്റായിട്ടൊന്ന് തെറ്റി സംസാരിച്ചു തെറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പോലെ ഇരിക്കുന്നത് ഞാൻ തന്നെ വിചാരിച്ചു ഇത് ഒഴിവാക്കേണ്ടതായിരുന്നല്ലോ ഈ സംഭാഷണം ഒഴിവാക്കേണ്ടതായിരുന്നല്ലോ ഒന്ന് പിന്നെ ആരും ഇടപെടുന്നതിന് മുൻപ് അടുത്ത സെക്കൻഡിൽ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് വി ഡി സതീശൻ എഴുന്നേറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എം പി രാജേഷിനെ കുറിച്ച് പറഞ്ഞ പരാമർശനങ്ങൾ തെറ്റായി പോയി അത് ഞാൻ പിൻവലിച്ചു ഖേദം പ്രകടിപ്പിക്കുന്നു പറഞ്ഞു അതാണ് പാർലമെന്ററി എന്നാണ് സ്പീക്കറുടെ ഉള്ള ഒരു ആ ഒരു പ്രതികരണം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മുഖം മറച്ചു പിന്നെ സംസാരിക്കണമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതായി അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഇവിടെ പറഞ്ഞത്